കരിയർ ഫോക്കസ് ചെയ്ത് പ്ലസ് ടു പഠിക്കാനും കൊമേഴ്സിൽ നല്ല കരിയർ ഉറപ്പുവരുത്താനും അൽജിബ്രയിലേക്ക് വരും. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി KPSTA രംഗത്ത്. പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. KPSTA പട്ടാമ്പി സബ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത്. വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനങ്ങളാക്കിയതെന്നും മദ്യമേലാവധി ദിനങ്ങൾ വെട്ടിക്കുറച്ചതും ഉടൻ പിൻവലിക്കണമെന്നും KPSTA ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. പട്ടാമ്പി ഹൈസ്കൂൾ പരിസരത്തുമാണ് പ്രകടനം ആരംഭിച്ചത്. തുടർന്ന് മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ നടന്ന സമാപന പൊതുയോഗം KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം എസ് നസീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ അധ്യാപക സമൂഹത്തിനെതിരെ ഇത്തരത്തിലുള്ള അധ്യാപക ദ്രോഹ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ KPSTA മാത്രമാണ് ഇന്ന് കേരളത്തിൽ അധ്യാപക പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ഉള്ളത്. മറ്റൊരു അധ്യാപക സംഘടനയെയും നമുക്കിന്ന് അധ്യാപക പക്ഷത്തു നിന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. 220 ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ കലണ്ടറുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ QIP യോഗത്തിൽ വന്നത്. ഈ 220 പ്രവൃത്തി ദിവസങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് KPSTA അത് QIP യോഗത്തിൽ വെച്ച് തന്നെ 202 പ്രവൃത്തി ദിവസങ്ങളാക്കി. 1000 മണിക്കൂറാണ് നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള പ്രവർത്തന സമയം. 1000 മണിക്കൂർ തികയാൻ 202 ദിവസങ്ങൾ തന്നെ ധാരാളം എന്നിരിക്കെ 202 ദിവസങ്ങളായി നമ്മുടെ QIP യോഗത്തിൽ തീരുമാനിച്ചും എല്ലാ അധ്യാപക സംഘടനകളും അംഗീകരിച്ച വിഷയം അതിനുശേഷം QIP യോഗത്തിന് ശേഷം പ്രവേശനോത്സവത്തിന് മന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് 210 ദിവസം. സബ് ജില്ലാ പ്രസിഡന്റ് PM രാജേഷ് അധ്യക്ഷനായിരുന്നു. KE ശ്രീജേഷ്, KE ശംസുദ്ദീൻ, MP സതീശൻ, TE രേഖ, ധന്യ, സുരേഷ് ബാബു, PE റിഷാദ് ബാബു, PV അജീഷ്, ധന്യ, PE സുരേഷ് ബാബു, PV റിഷാദ് ബാബു, KM അജീഷ്, SB ജോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.